ഒരു ചെറിയൊരാളല്ല, ആളിനെ കുറിച്ച് അവള് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതായത് പുള്ളിയുടെ ഒരു വണ്ടിയൊക്കെ ഇട്ട് വെള്ളി കിടപ്പുണ്ട്, ആ വണ്ടിയിൽ പുള്ളി ലണ്ടനൊക്കെ കറങ്ങിയിട്ട് വന്ന ഒരാളാണ്. ഹായ് ഹലോ നമസ്കാരം, പുണ്യാളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ വീഡിയോ എടുക്കാൻ പാടുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടല്ലേ. ഇവിടെ ഓരോരുത്തർ കിടന്ന ബെഡുകളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇന്നലെ അവൻ ഇവിടെ ഒരാൾ കുളിക്കാൻ പാടുള്ള തയ്യാറെടുപ്പില്ല, ഇതുവരെ കുളിച്ചില്ല. തണുപ്പ് മാറണം, അതുകൊണ്ട് നമ്മുടെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ കാര്യം ഇതെന്തോ രാവിലെ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഒരു വലിയൊരു വീട്, കാർപോർച്ച്, ഒരു കഥയൊക്കെ തുറന്നു കിടക്കുന്നു. വാൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലാ താമസം, അല്ല അതൊക്കെ അവരറിയണമല്ലോ. അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. അപ്പൊ കടലക്കറിയും ഗോതമ്പോശയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അതൊന്ന് റെഡി ആയി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്? കടലക്കറിയും ദോശ എന്ന് പറഞ്ഞാൽ വാൻ ലൈഫ് സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഫുഡാണ്. അപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഞങ്ങള് റെഡി ആക്കുമ്പോഴത്തേ നിങ്ങൾ പോയി കണ്ടെച്ചു പോവാ. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ രാത്രി എവിടെയാണ് സ്റ്റേ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടെച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് ഒന്ന് റെഡി ആക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കാപ്പി കുടിച്ചിട്ട് യാത്ര തുടങ്ങാം. എങ്ങോട്ടാണ് നമ്മൾ പോണേ? തിരുപ്പൂർ, തുണിമില്ല, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടെച്ച് പെട്ടെന്ന് വരാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ സമയം ഏകദേശം ഒരു 10 ആവുന്നുണ്ട്, രാത്രിയാണ്. അപ്പോൾ ഇന്ന് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഔട്ടറേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതിലുപരി നമ്മുടെ ഔട്ടറേക്ക് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തിരുപ്പൂർ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചേട്ടൻ ഒന്നും പറയാൻ പറ്റത്തില്ല, പുള്ളി ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ഭാഷയാണല്ലോ, എപ്പോഴും നമ്മൾ അവരെയൊക്കെ പറയുന്നത് ചേട്ടൻ ചേട്ടൻ എന്നാണല്ലോ. അപ്പോൾ ആ രീതി വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കണ്ടുമുട്ടി. കണ്ടുമുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ വാഹനം കണ്ടുകൊണ്ട്, വാസ്കോയെ കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ വരികയും നമ്മുടെ അടുത്തൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരിച്ച് നമ്മുടെ നമ്പരൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞങ്ങളിതിൻ്റെ നൈറ്റ് എങ്ങനെ സ്റ്റേ ചെയ്യണമെന്നറിയാതെ, ഇപ്പോൾ പമ്പിലൊക്കെ ഭയങ്കര പ്രയാസമാണ്, അപ്പം സ്റ്റേ ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നിന്ന സമയത്താണ് പുള്ളിക്കാരൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ കോൾ ചെയ്യാൻ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു, ഇതുകൊണ്ട് നമ്മൾ ഇവിടെ അക്കോമഡേഷൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞൊക്കെ വിളിച്ചു. അപ്പോൾ നമ്മൾ വിളി പറഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ടോയ്ലറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളി നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം അകത്തുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്, ഇത് അദ്ദേഹത്തിൻ്റെ വാഹനമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകളെല്ലാം തരാം. അതിന് മുമ്പ് ആളിനെ പരിചയപ്പെടണം, എന്നെങ്കിൽ മാത്രമേ എന്തിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ മോഡൽ കാണിച്ചെന്ന് പറയാൻ പറ്റൂ. ഹായ്. 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 നമ്മുടെ സാറ്, അതായത് ഇപ്പൊ അഖില് പറഞ്ഞല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അന്നേരം പ്ലീസ് ഇൻട്രോഡ്യൂസ് മീ. ഞാൻ പോലും. ഹായ്, മൈ നെയിം ഇസ് കാർത്തിക്, ഐ ആം ഫ്രം തിരുപ്പൂർ. ഹലോ. ഹിന്ദി, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പുള്ളിക്കാരൻ പറയുന്നുള്ളൂ. അതായത് നമ്മള് ഞങ്ങളിവിടെ വന്നിട്ട് സംസാരിച്ചു. സംസാരിച്ചപ്പം നമ്മള് ഒരു ചെറിയൊരാളല്ല, ആളിനെ കുറിച്ച് അവള് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതായത് പുള്ളിയുടെ ഒരു വണ്ടിയൊക്കെ ഇട്ട് വെള്ളി കിടപ്പുണ്ട്, ആ വണ്ടിയിൽ പുള്ളി ലണ്ടനൊക്കെ കറങ്ങിയിട്ട് വന്ന ഒരാളാണ്, റോഡ് മാർഗത്തിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ അതോടെ എക്സ്പീരിയൻസ് തോടാ പോലെ. ഐ യൂഷ്വലി ട്രാവൽ എ ലോട്ട്, സോ വി ബീൻ ട്രാവലിംഗ് ലോട്ട്, ബട്ട് ടു സേ മൈ എക്സ്പീരിയൻസ് ഐ വുഡ് സേ മൈ ദിസ് തിങ് വാസ് ഐ ഡ്രോവ് ഫ്രം ഹിയർ ടു ലണ്ടൻ ഓൾ ദ വേ, സോ ടുക്ക് അസ് 80 ഡേയ്സ്. And after that, we did South America, Antarctica, Europe. So we've literally covered a lot of places. 2017, this was 2017, we did this London trip. ചെറിയൊരാളൊന്നുമല്ല, നമുക്ക് ഏതായാലും ഈ യാത്രയിൽ പുള്ളിക്കാരനെ പരിചയപ്പെടാൻ പറ്റിയതും കുറേയധികം വിശേഷങ്ങൾ അറിയാൻ പറ്റിയതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. ഇനിയും രാത്രിയാണ്, അന്നേരം കൂടുതൽ പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. നമ്മളെപ്പോലെ യാത്രയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി കണ്ടു, നമ്മുടെ കൂടെ തന്നെ വന്ന് നിർത്തി, എന്നിട്ട് സംസാരിച്ചു, അങ്ങനെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നതെല്ലാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഏകദേശം ഒരു 10 പോയെങ്കിലേ സാറിൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടി രാത്രി ഇത്രയും സമയം പുള്ളി ഇവിടെ ചെലവഴിച്ചിരിക്കുകയാണ്.
ഇതും കൊണ്ട് കഴിയുന്നില്ല. രാവിലെ വന്നതിന് ശേഷം പുള്ളിക്ക് കമ്പനി നമ്മളെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഉണ്ട്, അവിടെ എല്ലാം നമ്മൾ പോകുന്നുണ്ട്. അതിനുവേണ്ടി രാവിലെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് രാത്രിയിൽ താണ്ട കണ്ടില്ലേ, നമുക്ക് തരാന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ഇതാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് നിൽക്കുന്നില്ല, നമുക്ക് നമ്മുടെ മാസ്കോ തന്നെയാണ്. അല്ല, നമ്മുടെ നാളെ നമ്മൾ എന്താ ചെയ്യും? തീർച്ചയായിട്ടും നാളെ പിന്നെ പ്രശ്നമാവും. അന്നേരം ടോയ്ലറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, വണ്ടിക്കകത്ത് തന്നെ സ്റ്റേ ചെയ്യാന്നുള്ള വിചാരിച്ചു. മാസ്കോ നമ്മൾ പോർച്ചിനോട് കയറ്റിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് പോർച്ചിനകത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ രാവിലെ ഒക്കെ എന്ന് വെച്ചാൽ വാഹനം അപ്പുറത്തോട്ട് ഇറക്കിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അല്ല, ഇതൊക്കെ കണ്ടപ്പോ അനൂപിനോ പിന്നെ ആർക്കെങ്കിലും അകത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, അകത്ത് കിടക്കുന്ന ആർക്കും ആഗ്രഹമില്ല. അല്ല, കൊറേ ദിവസം ആയല്ലോ നമ്മള് ഈ ഒരു, അതായത് ഈ ഒരു സീറ്റിൽ പോലും ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു 14-15 ദിവസം ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നാളെ രാവിലെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മള് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു, പക്ഷേ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അദ്ദേഹം വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആണ് രണ്ടുപേരുടെ അനൂപ് കടക്കപ്പാടമൊക്കെ എടുത്ത് മോളിൽ നിന്ന് ഇറക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ബെഡെല്ലാം സെറ്റ് ചെയ്യണം. അതേ മാസ്കയൊക്കെ പിന്നെ ഉപേക്ഷിക്കാം, കയറി ബെഡ് സെറ്റാക്കുമ്പോ ഒരു വീടിന്റെ ആ ഒരു മനസ്സിനെ നമ്മൾ എത്രത്തോളം പറഞ്ഞു. ഇത്രയും വലിയൊരു വീട്, എല്ലാ ഗ്യാസ് ഫ്രിഡ്ജ് സകല സാധനങ്ങളും ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിന് ഒരു കാര്യം അത്യാവശ്യമായിട്ട് നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് എന്നിച്ച് തപ്പി നോക്കണം. എല്ലാരും അതല്ല, ഇന്ന് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി സമൃദ്ധമായിട്ട് കിടന്നു. നാളത്തെ ഒരു കാരണം ഇതിനകത്ത് നമ്മളിപ്പോ ഇതിനകത്ത് പഴകിയേക്കുവാണ്. നമ്മളിപ്പോ നാളെ ഇത് മാറി ഇതിനകത്ത് കയറി കിടന്നുകഴിഞ്ഞാൽ നാളെ ഞാൻ ഹോട്ടലിൽ പോയി ഹോട്ടലിൽ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് നമ്മള് ഇത് വണ്ടിക്കകത്ത് തന്നെ കിടക്കാവുന്ന. നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉള്ളപ്പോ നമ്മള് ചിലപ്പം പോകുന്ന വഴിക്ക് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടാവും, നമുക്ക് വണ്ടിക്ക് അത് പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വീകരിക്കുമായിരിക്കാം. ഇപ്പൊ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ അതിനെ കളയാൻ പറ്റത്തില്ലല്ലോ. നമ്മള് തന്നെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ട് പല ഇടത്തുനിന്ന് പല ആൾക്കാരോട് വന്നിട്ട് ഇവിടെ ഇത്രയും നമ്മൾ സാനിറ്റൈസ് പോലും ചെയ്യാതെ നമ്മൾ ആൾക്കാർ കിടന്നിട്ട് ഇനി പുള്ളിയുടെ ഗസ്റ്റ് ഹൗസ് ആണിത്, വേറെ ആരെങ്കിലും ഗസ്റ്റുകളെല്ലാം വരാന്നെ അല്ല. നമുക്ക് ഇത്രയും ഒരു സൗകര്യമുണ്ട് വണ്ടിക്കകത്ത്, ഇത്രയും സൗകര്യമുണ്ട് നമ്മളെ, ഇത്രയും പോലും സൗകര്യം ഇല്ലാത്ത ആൾക്കാർ പോകുന്നുണ്ട് യാത്രക്ക്. ശശി സോമനും കൂടെ ബെഡ് ഒന്ന് സെറ്റ് ചെയ്യുമോ? ഞങ്ങള് രാഘവന് പണിക്കരോട് കിടന്നോട്ടെ. ഓക്കേ, അപ്പൊ ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് അപ്പം ബെഡെല്ലാം കാണിച്ചു തരാം. ആ ബെഡൊക്കെ നമുക്ക് കുറെ പേര് ചോദിക്കുന്നുണ്ട്, ബെഡൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ബെഡെല്ലാം സെറ്റ് ആക്കി വരുമ്പോഴത്തേക്ക് എല്ലാരും ബീച്ചിച്ചൊക്കെ മുള്ളിച്ചു, അപ്പോഴത്തേക്ക് റെഡി ആവട്ടെ. അപ്പോഴേ രാത്രി ഒത്തിരിയായി, ഒരു 11 മണിയായി ഇപ്പം. അപ്പം എല്ലാവരും കിടക്കാൻ പോകാണ്ട് അവരെല്ലാം കിടന്നു. ആ ഷിജോളിയാ, ഷിജോളി അവിടെ കിടന്ന്, അഖിൽ ഇവിടെ കിടക്കുന്നു. അനൂപേ, അനൂപ് ഉറങ്ങിയോ? അനൂപ് ഉറങ്ങി കേട്ടോ, കഷ്ടം ക്ഷീണിച്ച് ആണ്ടേ. അനൂപിന്റെ അനൂപ് സിനിമ കണ്ടോണ്ട് ഇറക്കുമായിരുന്നു. ഇത്രയും സമയമായി, അതുകൊണ്ട് ഇനി ഞാനും കയറാൻ പോവാണ്. ആ പറയോ, ഗുഡ് നൈറ്റ് പറഞ്ഞയാ. ഇനി ഒരു ഗുഡ് നൈറ്റിന്റെ ആവശ്യം കൂടി ഇല്ലല്ലോ. വേണ്ട, ഇനി വേണ്ട. നമുക്ക് ഇവിടെ രാവിലെ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിന്റെ വെളിയിലുള്ള അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. രാത്രിയിൽ നമ്മൾ ഇവിടെ വന്ന് വീടിനകത്ത് കയറി, വീടിന്റെ കാർപോർച്ചിനകത്ത് ഇപ്പൊ നമ്മുടെ വാസ്കോയെ പാർപ്പിച്ച് നമ്മൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കാണാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. അവിടെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, അതാണ് ഇവിടെ വിളമ്പൊക്കെ തുടങ്ങി. ദോശയും കടലക്കറിയും അല്ല, വാൻലൈഫിനത് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ചുമ്മാ വെറൈറ്റി ആയിട്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരുപ്പൂരിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മറ്റേ നമ്മളിപ്പോ മുമ്പേ കണ്ടിരുന്ന കാർത്തിക് സാർ, സാറിന്റെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പുള്ളി ശാലം ബിസി ഒക്കെയാണ്. രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ചെല്ലാൻ ആ പറഞ്ഞ പുള്ളിയുടെ ഒരു റിലേഷൻ ഉണ്ട്, റിലേഷൻ അല്ല ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ ഇരിക്കെ ഒരു തുണിമില്ലിന്റെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞത്, ഉറപ്പൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, പുള്ളി ശാലം ബിസി ഒക്കെയാണ്. ഫുള്ള് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്, കാരണം പുള്ളി അതുപോലെ യാത്ര പ്രിയരാണ്. നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ തന്നെ
അദ്ദേഹം വളരെ ഇതായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് സംസാരിക്കുക. കാരണം ആ രീതിയിലുള്ള പുള്ളി എന്ന് പറയുമ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ ക്യാമറമാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല യാത്ര ചെയ്തത്. പുള്ളി റൂമൊക്കെ എടുത്താണ് താമസിച്ചാണ് യാത്ര പോയത്. അതും നാല് അല്ല 10-15 വണ്ടികളല്ലേ, വാട്സപ്പ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മയിലാണ് പുള്ളി യാത്ര ചെയ്തോണ്ടിരുന്നത്. ഒത്തിരി ധാരാളം ഗുണമാണെന്ന് പറഞ്ഞത് കഴിച്ചിട്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഇതിനകത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ റൂമിന്റെ ചാവി, വീടിന്റെ ചാവി ഇവിടെ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. തിരുപ്പൂർ ടൗണിന് അടുത്തായിട്ടാ, തിരുപ്പൂർ ടൗൺ ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാ നമ്മൾ. അപ്പോ അങ്ങോട്ട് അപ്പോ ഞങ്ങള് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു മില്ല് കണ്ടു. അപ്പൊ ഇവിടെ വന്ന് പെർമിഷൻ ഒക്കെ ചോദിച്ചു. ചോദിച്ചപ്പോ അവർ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾ പോയി എടുത്തോളാം പറയും. ലിബു ബ്രോ ആണ് ചോദിച്ചത്. കണ്ണാടിയൊക്കെ വെച്ചോണ്ട് പോയി അടിപൊളിയായിട്ട് ചെത്ത് സ്റ്റൈലിൽ പോയി ചോദിച്ചിട്ടുണ്ട്. നമ്മള് അവിടെ നിന്നല്ല ഇറങ്ങി, നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു തുണിമില്ലിന്റെ അടുത്താണ് നിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അകത്തോട്ട് കയറി മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായത് പുള്ളിയോട് ചോദിച്ചപ്പോ ക്യാമറ ഒക്കെ അലോഡാണ്, അകത്തോട്ട് കയറാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം, പോയിട്ട് ഇതിനെ കുറിച്ചുള്ള ഇവിടുത്തെ ഡീറ്റെയിലുകളൊക്കെ അറിയാം. നമ്മള് ഈ ഗാർമെന്റ്സിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പൊ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് തുണികൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടു കണ്ടല്ലേ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു പരുവത്തിൽ ആയത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഇവിടെ ഒരു മെഷീൻ ഉണ്ട്, അകത്തൊക്കെ മെഷീൻ വർക്കിംഗ് ചെയ്യുകയാണ്. അതിന്റെ സൗണ്ട് ആണ് ഭയങ്കരമായിട്ട് കയറി വരുന്നത്. നാളെ ഒരു മെഷീൻ കണ്ടില്ലേ, ഇതിനകത്ത് കുറെ നൂലുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാടില്ലേ, ഇതിപ്പോ വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ അകത്തോട്ട് കയറുന്ന അനുസരിച്ച് എല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇത് വൈറ്റ് വൈറ്റ് ആണ്, ഇത് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന വൈറ്റ് കളറിലെ തുണിയാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല പല കളറിലെ പല ഡിസൈനിലെ. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും ഈ ഒരു മെഷീനിന്റെ മൂന്ന് സൈഡിലും ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലേ. ആ മൂന്ന് സൈഡിലും നിന്നിട്ട് ഓൺ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ പുറത്തേക്കുന്ന നൂലുകൾ റൗണ്ടിലാണ് ഈ നൂല് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇവിടെ ഈ പൈപ്പെല്ലാം നമുക്ക് അവിടെ ചെല്ലത് വെള്ളത്തിലൊക്കെ കാണാം. നമുക്കിപ്പോൾ അകത്തോട്ട് കയറാം. നമ്മളകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ രണ്ട് കളറാണല്ലേ, പച്ചയും ഇത് ലൈറ്റ് പച്ച, വൈറ്റ് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, മൂന്ന് കളർ ചേർന്ന തുണിയാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഈ രീതി വരും, അതിൻ്റെ പ്രൊഡക്ഷൻ ഇത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. കണ്ടില്ലേ, നമുക്കവിടെ ബെഡ്ഷീറ്റിന്റെ ടൈപ്പ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗം ഉണ്ട്, അകത്ത് കാണാൻ പറ്റും നമുക്ക്. ഇവിടെ വേറൊരു കളർ ബട്ട് ഈ കളർ, ഈ കളറാണ് ഇവിടെ ചെയ്താൽ പറ്റും. മെഷീന്റെ സൗണ്ട് ഭയങ്കരമാണ്. ഇപ്പൊ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യാനും അവരെ കൊണ്ട് പറ്റത്തില്ല. അവരുടെ വർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സൈഡിലും നൂല് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വരുന്നതാണ്, ഈ സൈഡിലും ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഏകദേശം 68 നൂല് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അവർ 68 നൂലോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ റൗണ്ടിനകത്തു നിന്ന് കയറി വരുന്നിട്ടാണ് അകത്ത് വെച്ചിട്ട് തുണിയായിട്ട് വരുന്നത്. ഈ നൂല് അവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്, ഇവിടെ അവർ ചെയ്യുന്നില്ല. അതായത് തമിഴ്നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നൂലെടുക്കുന്നുണ്ട്, പരിചയം നിന്നൊക്കെ നൂലെടുക്കുന്നുണ്ട്. ആ നൂല് ഇവർ മേടിച്ചിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ നൂല് പോകുന്നത് ഇതിനകത്താണ്, ഇതിനകത്തൂടെ ചെല്ലുന്നുണ്ട്. ആ പൈപ്പ് ഉണ്ടോ, ആ മേലത്തെ പൈപ്പ് കൂടെ വന്നിട്ട് ഇതിനകത്തിറങ്ങി ഓരോ നൂലിൻ്റെ ഇതിനകത്തിറങ്ങി ഇങ്ങനെയാണ് കയറി പോകുന്നത്. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ലിസ്റ്റിൽ വെച്ചു. ഇതിനകത്ത് നൂല് നോക്കുന്നതിന് ഒരു വെറൈറ്റിയാണ്. നമ്മുടെ അടുത്ത കൂട്ടല്ല, അതിന് നൂലെടുത്തിട്ട് ഈ പൈപ്പിനകത്ത് കയറ്റി വെച്ചിട്ട് എയർ അടിക്കുകയാണ് ചെയ്യുന്നത്. എയർ അടിച്ചിട്ടാണ് ഇതിനകത്തൂടെ കയറി ആണ് ആ പൈപ്പിനകത്തൂടെ പുറത്ത് വരുന്നത്. ഇതിനകത്ത് ശബ്ദം കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഏകദേശം 15 മെഷീനോളം ചെറു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത്. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു റോള് തയ്യാറാക്കി വരുന്നതിന് ഏകദേശം 1 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഡബിൾ കളറോ ട്രിപ്പിൾ കളറോ ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറോളം എടുക്കും. ഇത് ചിലതൊക്കെ ഇവിടെ വന്നിട്ട് ഇനി ഇതിൻ്റെ വൈറ്റ് കളർ മാത്രമായിട്ട് വരുന്നതിനൊക്കെ കളറ് ചേർക്കാനായിട്ട് വെളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വെളിയിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഇവർ ഇതിൻ്റെ പ്രോസസ്സിങ്, അതായത് മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട്, ഗാർമെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ മേളിലാണ് എൻ്റെ യൂണിറ്റ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇതുവരെ പുറത്ത് കൊണ്ടുപോയി കളർ അടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്.
ആ മുകളിലോട്ട് കയറാം, മുകളിലോട്ട് പോയിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടേച്ച് വരാം. അങ്ങനെ നമ്മുടെ താഴെ നിന്ന് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണികളെല്ലാം കൊണ്ടുവന്ന് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന തുണികൾ ഇതുണ്ട്, ഇത് വൈറ്റ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നിടത്ത് ഇവർ ഈ കളർ ചെയ്യാൻ കൊണ്ടുപോയത്, ഡിസൈൻ അടിക്കാൻ കൊണ്ടുപോയത്, അതെല്ലാം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഓരോ മോഡൽ അനുസരിച്ച് കട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. ആ കട്ടിങ്ങിൻ്റെ ഓരോ മോഡൽ മോഡലുണ്ട്. ആ ഇത് ഓരോരോ മോഡൽ വെട്ടി അനുസരിച്ച് അത് കട്ട് ചെയ്യുക. ഇവിടെ മുന്നോട്ട് വരുന്നിടത്ത് പല കളറിലുള്ള തുണികൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മൾ കട്ടിങ് സെക്ഷനിൽ നിന്ന് പിന്നെ നേരെ വരുന്നത് സ്റ്റിച്ചിങ് സെക്ഷനാണ്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആളുകളാണ്, ഏകദേശം ഒരു 80 പേരോളം ഈ ഒരു യൂണിറ്റിനകത്തുണ്ട്. കാണാണ്ടില്ല ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡർ അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് ബൾക്കായിട്ട് ഓർഡർ വന്നിരിക്കുന്നത് ലേഡീസിൻ്റെ ടീഷർട്ടും അതുകൊണ്ട് തന്നെ ബെർമുഡ ഷോർട്സ്, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതന്നെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തേക്കുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇതിൻ്റെ പോക്കറ്റ് അടിച്ചു കൊടുക്കും, അപ്പോഴത്തേക്ക് അടുത്ത സെക്ഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു നിരപ്പ് തന്നെ ഒരാൾക്ക് ഇന്നല്ല, ഒരു നിരപ്പ് കൊണ്ട് എല്ലാം തീർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും പീസ് റേറ്റ് ആണ്. ഈ ഒരു ബെർമുഡ തന്നെ അവരൊരു 10 പേരാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ബെർമുഡയ്ക്കകത്ത്. അതായത് ഇതിൻ്റെ ഓരോ പല സ്ഥലത്താണ് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റിച്ചിങ് ഒരാൾ ചെയ്തെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റിച്ചിങ് വേറൊരാളായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ താഴത്തെ സ്റ്റിച്ചിങ് വേറൊരാൾ, കട്ടിങ് ചെയ്യുന്ന വേറൊരാൾ, പോക്കറ്റ് ചെയ്യുന്ന വേറൊരാൾ, അങ്ങനെ പല പല ചെയ്യുന്നത്. ഇതിപ്പോൾ അവർക്ക് ഓർഡർ വന്നതിൻ്റെ അനുസരിച്ചിട്ടൊരു സാമ്പിൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് വന്ന് ഓർഡർ തന്നവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ ഇത് ഫുള്ള് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ബൾക്കായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ കാണുന്നതല്ല. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴേ ഇവിടെ നമുക്കൊരു മലയാളിയെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മലയാളി ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അതായത് അങ്ങോട്ട് പോകുമ്പോൾ കാണാം ചേട്ടൻ അവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഇരിക്കുന്ന മെഷീനൊക്കെ നല്ല വിലയുള്ള മെഷീനുകളാണ്. അതായത് ആ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനൊക്കെ 100,000-200,000 അടുപ്പിച്ച് വില വരുന്ന മെഷീനുകളാണ്. ഇത് നമുക്ക് അങ്ങോട്ട് പോകുന്ന മറ്റേ ചേട്ടനെ കാണാം. നമ്മൾ പറഞ്ഞ ചേട്ടൻ ഇതാണ്, ചേട്ടൻ്റെ പേര് എടുത്ത് പറഞ്ഞത്. എൻ്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ മാസ്ക് ഒന്ന് മാറ്റോ. എറണാകുളത്തുകാരനാണ്. എറണാകുളം എറണാകുളത്ത് അങ്കമാലി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് പുള്ളിക്കാരൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതും ഇവിടെ വസ്തുവൊക്കെ മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ താമസിക്കുന്നത്, ഇവിടെ തന്നെ താമസിക്കുന്നത്. നല്ല വർക്കുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ തിരുപ്പൂർ തന്നെ ഇഷ്ടംപോലെ വർക്കാണ്. നമ്മുടെ യൂണിയനൊന്നും ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. നമ്മുടെ ഇവിടുത്തെ പോലെ പ്രശ്നമൊന്നുമില്ല, ഇതായിട്ട് നടക്കുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരാളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഒരു മെഷീൻ്റെ കാര്യം പറഞ്ഞില്ലേ, കാണാറില്ലേ ഒരു മെഷീൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമാണ്. ഇത് രണ്ട് ലെയർ ഒരുമിച്ചടിക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനങ്ങളെല്ലാം ഇവിടെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഫുള്ള് എല്ലാം അയൺ ചെയ്യും. അയൺ ചെയ്തതിന് ശേഷമാണ് ഇത് പാക്കിംഗ് സെക്ഷനിലോട്ട് പോകുന്നത്. ഇവിടെ ചേട്ടൻ നിന്ന് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര് എന്താ? പേര് രാജകുമാർ ജി. ഇവിടെ എത്ര നാളെ വർക്ക് ചെയ്യാൻ പറയാം? രണ്ട് വർഷം കളഞ്ഞിട്ട്. 2 വർഷം. ഇവിടുന്ന് അയൺ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. ഈ അയൺ ചെയ്ത ഡ്രസ്സുകളെല്ലാം ഇവിടുന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ പാക്കി സെക്ഷനിലേക്കാണ്. ഇവിടെ പാക്കി ഉണ്ടല്ലേ, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടെ വരും. ഇവിടാണ് ബിൽഡിങ്ങും എല്ലാം ഉണ്ടല്ലേ. ഇതിപ്പോ 8-9 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ കാണുന്നത്, ലേഡീസിന്റെ ആണ് ഇത് മൊത്തം. ബോയ്സിന്റെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓരോ പ്രൊഡക്ഷൻ വരുന്നതിനനുസരിച്ചുള്ള സാധനങ്ങൾ. ഇപ്പം അവർ ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് ഈ കളറിലുള്ള സാധനമാണ് ഇപ്പം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടുന്ന് വരാനുണ്ട് ബാക്കി. നമ്മൾ ആ കണ്ട സാധനങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നാളെ വരുമ്പം അതായിരിക്കും ഈ ടേബിളിൽ ഈ പാക്കറ്റുകൾ കൊടുക്കാനായിട്ട് ബോക്സ് ആക്കി വെച്ചേക്കും.
അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പം ഇതിനകത്ത് കയറി ഇതെല്ലാം വീഡിയോ എടുക്കാനൊക്കെ അനുമതി തന്നത് ഇദ്ദേഹമാണ്. എത്ര വർഷമായി എന്റെ അടുത്ത് പേര്? പതിനഞ്ച് വർഷമായി. നമ്മൾ വന്നപ്പോൾ ഇദ്ദേഹത്തെയാണ് ആദ്യം കണ്ടതും ചോദിച്ചു വല്ല ഇദ്ദേഹത്തെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വന്ന എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരനാണ്. അത് വലിയ താങ്ക്സ് ആണ്. ഓക്കെ, ഞങ്ങൾ അപ്പോൾ നമ്മൾ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സൊക്കെ നമ്മൾ കടകളിൽ പോയി ഇത്ര രൂപ കൊടുത്ത് മേടിക്കുന്നു ഇടുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ പുറകിൽ എത്രത്തോളം ജോലിപ്പാടുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത്. ഈ ഒരു യാത്ര കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ? നമ്മൾ ചുമ്മാ മേടിച്ച ഇടത്തേ ഉള്ളു ടീഷർട്ട്. അതിന്റെ കാര്യങ്ങളും അതിന്റെ ഇതൊന്നും നമ്മൾ അറിയാറില്ല, ചെക്ക് ചെയ്യാറില്ല. അങ്ങനെ നമ്മളെ തുണിമില്ല കാഴ്ചകളായി കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരിച്ചിരി ശാലം സ്ഥലം കിട്ടി. അപ്പൊ അവിടെ വെച്ചാൽ അവിടെ ഫുഡൊന്ന് റെഡി ആക്കുമായിരുന്നു ഉച്ചക്കത്തേക്കുള്ള കുറച്ച് സ്ഥലമൊന്നായി പല്ലി. ചോറ് റെഡി, ചോറ് റെഡിയുണ്ട്. രാവിലത്തെ നമ്മുടെ കടലക്കറി, കടലക്കറി ഉണ്ട്. പിന്നെ അച്ചാറൊക്കെ അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്. ഇന്ന് അടിപൊളിയായിട്ട് ആഹാരം കഴിക്കാം. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത യാത്ര തുടങ്ങാൻ. ബാക്കിയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കണ്ട് നമുക്ക് പോകാം. ബസാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ആ ഒരു ബെനിയം ബസാറോ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ടൗണിലല്ലേ? തിരുപ്പൂർ ടൗണിൽ തന്നെ, ടൗണിനടുത്തായിട്ടാ ഇത് ബസാറ്. ഈ ബനിയന് വേണ്ടി ഒത്തിരി ബസാറുകളുണ്ട്. അപ്പം ഒരു 10-40 ഷോപ്പുകളുള്ള ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ആകുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ടീഷർട്ടും എല്ലാത്തിനും വില കുറവാണ്. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ നല്ല വെയിൽ സമയത്ത് ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടുക ഭയങ്കര ഭാഗ്യമായി കേട്ടോ. നല്ല കാറ്റും ഇച്ചിരി തണലും ഉണ്ട്. ഇവിടെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. കഴിച്ചിട്ട് പോയി നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ തുണിമില്ലിലൊക്കെ പോയി, അത് കഴിഞ്ഞ് വന്നത് നല്ല സ്വാദിഷ്ടമായ ഫുഡൊക്കെ കഴിച്ച് കടലക്കറിയെ കൂടി അല്ല ഒന്നാമത് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബസാറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ടീഷർട്ടിൻ്റെ ആണ് തോന്നുന്നത് ബസാറല്ലേ. അതന്നെ ഇവിടം വരെ വന്നിട്ട് അതിനകത്ത് കയറാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. നമുക്ക് അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഏയ് കടപ്പോ നമ്മളവിടെ നടന്ന് ബസാറിന്റെ മുമ്പിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. നമ്മൾ കിടക്കുന്ന മൊത്തം ടീഷർട്ട്, അതുകൊണ്ട് തന്നെ മറ്റേ ട്രാക്ക് സ്യൂട്ട്. നോക്കുന്നു കടകൾ ഒരുപാട് ഇതിനകത്തുണ്ട്, എല്ലാം ഇതിൻ്റെ തന്നെ നാണയം ഉള്ളു. നമ്മുടെ അവിടെ കിട്ടുന്നതിനെക്കാൾ വലിയ വ്യത്യാസമൊന്നും കാണുന്നൊന്നുമില്ല. പിന്നെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നല്ലപോലെ മാർഗം ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കൊച്ചുകൂടെ കുറച്ചൊക്കെ കിട്ടും. ഒത്തിരി കടകളുണ്ട്, ഇതിന് കടകൾക്ക് എല്ലാം നമ്പറും ഉണ്ട്. കുറേ കടകളെല്ലാം അടഞ്ഞ് കിടക്കുവാണ്. വൈകുന്നേരത്തായിരിക്കും ഇച്ചിരി കൂടി തിരക്കും കാര്യങ്ങളൊക്കെ ആവുന്നത്. ധാരാളം കടകളുണ്ട്, എല്ലാം ഇതുപോലെ തന്നെ. ഈ ടീഷർട്ടുകൾ, മറ്റേ നമ്മുടെ ബെർമുഡാസുകൾ, അതുപോലുള്ള ക്ലോത്തുകൾ, ഇഷ്ടം പോലെ കടകളുണ്ട്. അടപ്പാ എന്താ കാര്യം? അതിന്റെ പേരില പൊങ്കൽ കഴിഞ്ഞല്ലേ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഈ ആളുകളൊക്കെ വരുതേ ഉള്ളു. അതുകൊണ്ട് ഇപ്പൊ കേരള കടകളെല്ലാം അടവാണ്, കുറച്ച് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇവിടെ ഡ്രസ്സ് മേടിപ്പ് നടക്കുന്നേ ഉള്ളു, ഇതെല്ലാം കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്തോ മേടിച്ചോ? സഞ്ചി പറഞ്ഞല്ലേ തിരിച്ചറിയാം. എന്നത് കേറി രസം തോന്നില്ല, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും നമുക്കൊരു രസം തോന്നില്ല. ഒരുപാടുണ്ട് കടലുണ്ട്, എല്ലാം കൂടെ ഒന്ന് തുറന്നെങ്കിൽ ആ ഒരു കിട്ടത്തില്ല. എല്ലാവരും അടച്ചു മൂടി കിടക്കുന്ന അവസ്ഥയാണ്. എല്ലാവരും ഒരു ഉഷാറില്ല ആളുകൾക്കൊന്നും. ഏതായാലും നമ്മള് ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ഇവിടെ മാത്രമല്ല വേറെ എടുത്തുണ്ട് കടകൾ. ഇത് ബനിയൻ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് മൊത്തത്തില് കുറെ ഒരാൾ റെന്റിന് എടുത്തിട്ട് പല പല ഷോപ്പുകളായിട്ട് കൊടുത്തേക്കണം. ഈ വഴിയിലെല്ലാം തിരക്ക് കുറവായതുകൊണ്ട് ഇവിടെ എല്ലാം ഷോപ്പുകളുണ്ടെന്നേ ഉള്ളൂ. പിന്നെ 100 രൂപയുടെ ടീഷർട്ടും ഉണ്ട്. പൊങ്കലൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നല്ല തിരക്ക് കാണും. അപ്പോഴത്തേക്ക് എല്ലാ കടകളും തുറക്കും, നല്ല കച്ചവടങ്ങളൊക്കെ കാണാം. ഈ ഒരു സമയം ആയതുകൊണ്ടാണ് നമുക്കിതൊന്നും കാണാൻ പറ്റാതെ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസാറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വീണ്ടും നമ്മുടെ വാസ്കോയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് കോയമ്പത്തൂർ റൂട്ടിലേക്കാണ്. അതായത് തിരുപ്പൂരിനോട് വിട പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂർ റൂട്ടിലേക്ക് കയറുവാണ്.
ഇനി അവിടെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര തിരിക്കാം. ലിബുവേ പോവല്ലേ? പോവാ, കോയമ്പത്തൂർ പോവാ, കോയമ്പത്തൂർ. നമ്മള് കോയമ്പത്തൂരിലോ പോകുന്ന വഴിയായിരുന്നു. അന്നേരം വരുന്ന വഴിക്ക് ഇവിടെ ധാരാളം, അത് ഒരു ഒന്നൊന്നുമല്ല, ധാരാളം ഇതുപോലുള്ള മില്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അന്നേരം നല്ലപോലെ സൗണ്ടാണ്, നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്ന വഴിക്ക് എല്ലാം കേൾക്കുന്നുണ്ട് ഇതുപോലെ സൗണ്ടുകൾ. അതിന്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ലൊരു പ്രത്യേകത, നമ്മൾ ഇടയ്ക്കൊന്ന് കേട്ടായിരുന്നു ഇവിടെ വെച്ച് ബാലരാമപുരത്ത് പോയപ്പോൾ കൈത്തറി അടിക്കുന്നതിന്. ഇത് വേറെ സൗണ്ടാണ്. അന്നേരം ഏതായാലും നമുക്കൊന്ന് അകത്തൊന്ന് കയറി നോക്കാം. ലിബു ചെന്നിട്ട് അവരുടെ സംസാരിച്ച് അന്നം പറഞ്ഞ കുഴപ്പമില്ല, കയറി വന്ന് കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതിന് കാണാൻ സൗകര്യം എടുക്കുന്ന ചേട്ടൻ്റെ മോനാണ് ഈ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബാലരാമപുരത്ത് വെച്ചൊരു കൈത്തറിയുടെ മെഷീൻ കണ്ട കാര്യം പറഞ്ഞു. അവിടെ നിന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിട്ടുകൊണ്ടിരുന്നത്, ഇവിടെ അതല്ല, ഫുള്ള് മെഷീൻ്റെ പരിപാടിയാണ്. അതിൻ്റെ ആ ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്, ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വലിയ മെഷീനുകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, ഇതിപ്പോൾ ചെറിയ മെഷീനാണ്. അപ്പോൾ എവിടെ ഇതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ? കറി കാട. അത് വ്യാപാരം എപ്പടി? എങ്ങനെ പേരത? പൊന്നിച്ചാമിന്ന് അപ്പയുടെ പേര്. രഞ്ജിത് കുമാർ. രഞ്ജിത് കുമാർ. രഞ്ജിത് കുമാർ പഠിക്കാ? ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഭയങ്കര സൗണ്ടാണ്, ഉള്ളി വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇത് കണ്ടുകൊണ്ടൊന്ന് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുകൊണ്ടുള്ള വേറെ കാഴ്ചകളൊക്കെ കാണുമായിരിക്കാൻ പോകുന്ന വഴിക്ക്. ശരിയെന്നാൽ ഓക്കെ, താങ്ക് യു. നമ്മൾ ആ കൈത്തറി മെഷീനൊക്കെ കണ്ടിട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം ഇപ്പം ഇതുകൊണ്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഫാക്ടറികളൊക്കെയാണ്. ഇത് ചെറിയതാണ്, ഇപ്പോൾ ഒരാൾ നടത്തിക്കൊണ്ട് പോകുന്നു. മെഷീൻ വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിക്കാർ ആവശ്യം വരുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ടെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് അവരെ കൊണ്ടു കൊടുക്കും. ആ നൂല് വെച്ചിട്ട് ഇവർ തുണി സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഏതെങ്കിലും കമ്പനിക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് അത് അവർ ഡിസൈൻ ചെയ്ത് മറ്റു രീതിയിലായി കൊടുക്കും. ഇപ്പോൾ പോകുന്ന വഴിക്ക് കച്ചവടം നമുക്ക് കാണാൻ പോകുന്നത് നൂല് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന കമ്പനികളുണ്ട്. ഇത് പലതരത്തിലുള്ള, ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ചിലയിടത്ത് ആണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ കമ്പനിയിൽ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട്. നമ്മളിപ്പോൾ ചെറുകിട കമ്പനികൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അവിടെ വെച്ച് ഇതെല്ലാം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു മെഷീൻ്റെ സൗണ്ട് കൊണ്ട് ഒന്ന് ഓൾറെഡി സൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ കൂടെ ആ മെഷീൻ്റെ സൗണ്ട് കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വാസ്കോയ്ക്കകത്ത് കയറിയിരുന്നു പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ആ നൂലിൻ്റെ ചെറിയ ഫാക്ടറിയെ കാണുന്നത് നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കയറാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 മണിയൊക്കെ ആവുന്നു. ഇപ്പോൾ ഒരു 4:30 ആയി, എന്നിട്ടും ആ വെയിലിൻ്റെ ചൂട് മാറിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. വണ്ടിക്കകത്തുനിന്ന് അതുകൊണ്ട് ചൂടാണ്. അതിൻ്റെ വിപരീതമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അറിയുന്നത്. തണുപ്പടിക്കാൻ തുടങ്ങും, പിന്നെ തൊണ്ടവേദനയായി, തലവേദനയായി, എന്തൊക്കെയാണെന്ന് പോലും അറിയുന്നില്ല. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാണാം. നമ്മളങ്ങനെ കോയമ്പത്തൂർ റൂട്ടിലേക്കുള്ള യാത്രയിലാണ്. കോയമ്പത്തൂർ എത്താറായി. വരുന്ന വഴിക്ക് മറ്റേ നൂലിൻ്റെയൊക്കെ ഫാക്ടറികൾ കാണുമെന്ന് പറഞ്ഞ് നമുക്ക് റോഡ് സൈഡിലൊന്നും കണ്ടില്ല. ഇനി ഉള്ളിലോട്ട് ഇടുമ്പോഴേ കാണാൻ പറ്റുമായിരിക്കും. അന്ന് വന്ന വഴിക്കൊന്നും കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വീണ്ടും കാണാൻ പറ്റുമായിരിക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയിൽ നമുക്ക് താമസിക്കുന്ന അവസരം തന്ന മറ്റേ കാർത്തിക് സാറിൻ്റെ കാര്യമാണ്. പുള്ളിയുടെ ഒരു ആ ഒരു മനസ്സ് ഞാൻ എൻ്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മനസ്സിനെ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും അങ്ങോട്ട് ഇത് വരുന്നില്ല. അതായത് യാതൊരു പരിചയമില്ല, ഞങ്ങളുമായിട്ട് യാതൊരു പരിചയമില്ല, ഞങ്ങൾക്കൊരു പരിചയമില്ല. ഒരു സ്വപ്രഭാതത്തിൽ പെട്ടെന്ന് കാണുന്നു, അന്നേരം തന്നെ ഫോൺ നമ്പർ മേടിക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് സംസാരിക്കുന്നു, ഒരു വീടിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു മനസ്സ് പുള്ളിക്കുണ്ടായി. എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണെന്ന് പോലും ഞങ്ങൾ ഇപ്പോഴും ഒരു പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇതുപോലുള്ള മനുഷ്യരൊക്കെ ഇപ്പോഴും നമ്മുടെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇനി ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണാൻ കിട്ടിയാൽ ഞങ്ങളുടെ യാത്രയിലും ഞങ്ങൾക്ക് വല്ലാതെപ്പെട്ട ഉപയോഗമാവും. അദ്ദേഹം എപ്പോഴും വിളിച്ചായിരുന്നു നിങ്ങൾ എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കോയമ്പത്തൂരിലോട്ട് പോകുമ്പോൾ അപ്പം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും വിളിക്കണമെന്ന് ഇപ്പോഴും അദ്ദേഹം വിളിച്ചായിരുന്നു.
അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്ഥിതി ഇനി പോകുന്ന യാത്രയില് പലരും കാണിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സ്വാഭാവികമാണ്. കാരണം നമുക്ക് കിടക്കാൻ വരെയുള്ള സൗകര്യങ്ങൾ വരെ പുള്ളി തന്നു, പക്ഷെ നമ്മളത് വിനിയോഗിച്ചില്ല. അതൊരു നമ്മള് കൂടുതൽ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിലോട്ട് കടന്നുകയറ്റം ആയപ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യാന്. എന്നിട്ടും വൈകിട്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ, നിങ്ങൾ ഫുഡ് ഞങ്ങൾ വേണം വെളിയിൽ നിന്ന് മേടിക്കാം എന്നുള്ള രീതിയിൽ വരെ ആയി. അപ്പൊ ഞങ്ങൾ വേറെ വേണ്ട, ഞങ്ങൾ വണ്ടിക്ക് തന്നെ ഉണ്ടാക്കുകയാണല്ല. അപ്പൊ വെളിയിൽ നിന്ന് അധികം കഴിക്കുന്നില്ല. പക്ഷെ അത് നമ്മളങ്ങനെ നിരസിച്ചതല്ല, നമ്മള് നമുക്ക് ആ ഒരു ഫുഡിനോട് നമുക്ക് അത്ര ഒരു കഴിച്ച് നമ്മള് നേരത്തെ കഴിച്ചായിരുന്നു, ഫുഡ് കഴിച്ചായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ യാത്രയില് നമ്മള് യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ നല്ല വശങ്ങളുണ്ട്, അതുപോലെ ചീത്തവശങ്ങളുണ്ട്. ദൈവം സഹായിച്ച് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ഒരു ചീത്തവശങ്ങളിലേക്കൊന്നും. നല്ലൊരു മനുഷ്യനെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ട്രാവലിങ്ങിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് നമുക്ക് പുള്ളിയുടെ സംസാരത്തിൽ നിന്നും നമ്മൾ കുറച്ചൊരു ഭാഗങ്ങൾ മാത്രമേ പുള്ളിയുടെ വീഡിയോസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് നല്ല രീതിയിൽ പരിചയപ്പെടുത്തേണ്ട ഒരാളാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. അതായത് നമ്മുടെ ഇരിക്കെ ഒത്തിരി കാര്യം പറഞ്ഞു, പുള്ളിക്കാരൻ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. വീട്ടിൽ നിന്നൊക്കെ വിളി വന്നുകൊണ്ട് പുള്ളിക്കാരനൊക്കെ പോയതാണ്. അതായത് ഇവിടുന്ന് ലണ്ടൻ വരെ, അതായത് നമ്മുടെ റോഡ് മാർഗം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അന്നേരം. തീർച്ചയായിട്ടും അതിനൊരു സല്യൂട്ട് കൊടുക്കേണ്ടതാണ് പുള്ളിക്കാരന്. തീർച്ചയായിട്ടും ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ പുള്ളിയെ അങ്ങ് പുകഴ്ത്തി പറയുമല്ല, പക്ഷെ നമ്മുടെ യാത്രയിൽ അവിചാരിതമായി കണ്ടുമുട്ടുന്ന ഇതുപോലെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് വിചാരിക്കാൻ പറ്റാത്തതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ ആ ഒരു ഷോക്കിൽ നിന്ന് ഞങ്ങളെല്ലാവരും വിമുക്തരായിട്ടില്ലെന്ന് തന്നെ സത്യം പറയാം. നമ്മളെ ഇന്ത്യൻ ട്രിപ്പ് നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ ഒരു വേൾഡ് ട്രിപ്പ് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിയുടെ കൂടെ ഞങ്ങൾ ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു ശ്രമം നടത്തുന്നതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള ഒരു ശ്രമം നടത്തുന്നത്. അത് അതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അല്ലെന്നുണ്ടെങ്കിൽ എന്തോ വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് തരാമെന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ താങ്ക്സ് ആ പുള്ളിക്കാരനോട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ചാനലിൽ കൂടെ, നമ്മുടെ 17,000 സബ്സ്ക്രൈബറുള്ള ഒരു ചാനലിൽ കൂടെ, അതായത് നമ്മളെ എല്ലാവരുടെയും കൂടെ ഒരു താങ്ക്സ് പുള്ളിക്കാരന് പറയുകയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേയധികം കാഴ്ചകൾ, അതായത് മില്ലിൻ്റെ ഒക്കെ കുറേയധികം കാഴ്ചകളൊക്കെ കാണും. പലരും പറയുന്നുണ്ട് നമ്മൾ വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്, അല്ലാതെ ഒരു അതായത് ഒരു വൈൽഡ് ലൈഫ് എന്നൊരു കൺസെപ്റ്റുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണുമോ. ചില ദിവസം ഞങ്ങൾ യാത്ര ചെയ്യാത്ത ദിവസങ്ങളിൽ ചില ദിവസം വരും, അന്നേരം ആ ഒരു ദിവസത്തെ കാഴ്ചകളായിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നതായാലും അങ്ങനെയൊക്കെ ആയിരിക്കും വരത്തുള്ളൂ. വിസിറ്റിംഗ് പ്ലേസ് തിരക്കിയല്ല പോണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ തിരക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ്, ആ സ്ഥലത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു നമുക്കത് എടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ സ്ഥലങ്ങൾ നോക്കുന്നില്ല. പോകുന്ന വഴിക്കുള്ള വീഡിയോസ് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് വാൻ ലൈഫിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവന്നില്ല. അതുപോലെ തന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് പനിയുടെ കാര്യം ഉണ്ടായിരുന്നു, വെച്ചാലും പനിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒരുമാതിരി കുഴപ്പമില്ല. മെഡിസിൻ ഒക്കെ നമ്മുടെ ഈ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഓക്കെ ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറെ പേര് ചോദിക്കുന്ന അവരോടുള്ള താങ്ക്സ് അറിയിക്കുവാണ് വീണ്ടും. പിന്നെ ഇനി കൂടുതൽ അങ്ങോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കാരണം മഴ മാറി നല്ല ചൂടായിട്ട് കുളിക്കാൻ തുടങ്ങിയാണ്. അല്ല രാത്രി ഇപ്പൊ ഒരു 6:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് ഇവിടെ കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കി നമ്മുടെ വീഡിയോ വണ്ടി ഒതുക്കണം. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യുക, കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിക്കോ. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നാളെ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.